സ്റ്റുഡൻസ് വെൽക്കം ടു മലയാളം ക്ലാസ് സ്റ്റാൻഡേർഡ് 3. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കടലിൽ തെളിയുന്ന നക്ഷത്രങ്ങൾ എന്ന പാഠമാണ് പഠിച്ചത്. എല്ലാവരും തന്നെ വായിച്ചു നോക്കിയോ? പാഠം ഇഷ്ടപ്പെട്ടോ? ഇനി നമ്മൾ അതിന്റെ പഠന പ്രവർത്തനമാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ, പേജ് നമ്പർ 31. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അർത്ഥം എഴുതുക. വിസ്മയം, വിസ്മയം എന്ന് പറയുന്നതാണ് വിസ്മയം, അത്ഭുതം. അതുപോലെ വിചിത്രം, വിചിത്രം എന്ന് പറയുന്നതാണ് വിചിത്രം. വിസ്മയം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മുമ്പെങ്ങും കാണാത്തത്. ഓക്കെ, പൂർവസ്ഥിതി, പൂർവസ്ഥിതി എന്ന് പറയുന്നതാണ് പഴയ സ്ഥിതി. ഊര് ചുറ്റുക, ഊര് ചുറ്റുക എന്ന് പറഞ്ഞാൽ നാട് ചുറ്റുക. മനസ്സിലായോ? അപ്പൊ വിസ്മയം എന്ന് പറഞ്ഞാൽ അത്ഭുതം, വിചിത്രം എന്ന് പറഞ്ഞാൽ മുമ്പൊന്നും കാണാത്തത്, പൂർവസ്ഥിതി എന്ന് പറഞ്ഞാൽ പഴയ സ്ഥിതി, ഊര് ചുറ്റുക, നാട് ചുറ്റുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പിരിച്ചെഴുതുക. രക്തമില്ല, പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ്? രക്തം പ്ലസ് ഇല്ല, രക്തമില്ല എന്നുള്ളത് പിരിച്ചെഴുതുമ്പോൾ രക്തം പ്ലസ് ഇല്ല, രക്തമില്ല. അടുത്തുണ്ട്, അതെങ്ങനെയാണ് നമ്മൾ പിരിച്ചെഴുതുന്നത്? അടുത്ത് പ്ലസ് ഉണ്ട്, അടുത്തുണ്ട്. ഓക്കെ, അടുത്ത ജീവിയാണ് പിരിച്ചു പറഞ്ഞിരുന്നത്. ജീവി പ്ലസ് ആണ്, അതാണ് ജീവിയാണ്. ഇവിടെ വ്യത്യാസം വരും, ഇവിടെ യായാണ് നമ്മൾ ചേർത്തുമ്പോൾ ഇവിടെ യായാണ് വരുന്നത്. പക്ഷെ നമ്മൾ പിരിച്ചെടുക്കുമ്പോൾ ഇവിടെ എന്താണ് വ്യത്യാസം വന്നത്? ആണ്ടോ, യാന്ന് പറയുമ്പോൾ ഇവിടെ ആ മനസ്സിലായോ? ഇനി കണ്ണീർ, കണ്ണീർ പിരിച്ചെടുക്കുമ്പോൾ കൺ പ്ലസ് നീരാണ് കണ്ണീർ, കൺ പ്ലസ് നീര് കണ്ണീര്. അതുകൊണ്ട് നോക്കിയോ, രക്തമില്ല, രക്തം പ്ലസ് ഇല്ല, അടുത്തുണ്ട്, അടുത്തേ പ്ലസ് ഉണ്ട്, ജീവിയാണ്, ജീവി പ്ലസ് ആണ്, കണ്ണീർ, കൺ പ്ലസ് നീര്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അർത്ഥ വ്യത്യാസം എഴുതുക. ശരീരം, ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ രണ്ടെണ്ണം, ശരീരം ശാരീരം, ഇത് തമ്മിലുള്ള അർത്ഥ വ്യത്യാസം എന്താണ്? അപ്പൊ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം ദേഹം അല്ലെ, ദേഹം അല്ലെങ്കിൽ മേനി എന്നൊക്കെ പറയും. അപ്പൊ ശരീരം ദേഹം, ശാരീരം എന്താണ്? ശാരീരം എന്ന് പറഞ്ഞാൽ സ്വരം, സ്വരത്തിന് പറയുന്ന പേരാണ് ശാരീരം. ഓക്കെ, അതിലൊക്കെ ആഹാരം, അടുത്ത ആഹാരം, ആഹാരം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം അല്ലെ? ആഹാരം എന്താണ്? ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ആഹാരം ഭക്ഷണം. ആകാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാരം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് പറയുന്ന പേരാണ് ആകാരം. ഓക്കെ, നമ്മൾ നോക്കി ശരീരം ദേഹം ശാരീരം സ്വരം ആഹാരം ഭക്ഷണം ആകാരം ശരീരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാക്കുകൾ വിശദമാക്കുക. വർണ്ണപ്രഭ, വർണ്ണപ്രഭ എന്ന് പറഞ്ഞാൽ എന്താണ്? വർണ്ണങ്ങളുടെ പ്രഭയാണ് വർണ്ണപ്രഭ. അതുപോലെ നക്ഷത്ര മത്സ്യം, നക്ഷത്രം പോലുള്ള മത്സ്യമാണ് നക്ഷത്ര മത്സ്യം. നക്ഷത്ര ആകൃതി എന്ന് പറയാൻ എങ്ങനെയാണ്? എന്താണ് നക്ഷത്രങ്ങളുടെ ആകൃതി? വർണ്ണപ്രഭ എന്ന് പറഞ്ഞാൽ വർണ്ണങ്ങളുടെ പ്രഭ. നക്ഷത്ര മത്സ്യം, നക്ഷത്രം പോലുള്ള മത്സ്യം. നക്ഷത്ര ആകൃതി എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളുടെ ആകൃതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഒറ്റവാക്കിരുത്തുക. അത്ഭുതങ്ങളുടെ ലോകം, അത്ഭുതങ്ങളുടെ ലോകം എന്ന് പറയുന്നതാണ് അത്ഭുത ലോകം. വിസ്മയങ്ങളുടെ കൂട് എന്ന് പറയുന്ന എന്താണ്? വിസ്മയ കൂട്. ചെറിയ മത്സ്യം, ചെറു മത്സ്യം. ഓക്കെ, അപ്പം അത്ഭുതങ്ങളുടെ ലോകം എന്ന് പറഞ്ഞാൽ അത്ഭുത ലോകം, വിസ്മയങ്ങളുടെ കൂട്, വിസ്മയക്കൂട്, ചെറിയ മത്സ്യം, ചെറു മത്സ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, നാനാർത്ഥം എഴുതുക. വർഷം, വർഷം എന്ന് പറഞ്ഞാൽ നാനാർത്ഥം പറഞ്ഞാൽ എന്താണ്? രണ്ട് തരത്തിലുള്ള അർത്ഥം, അതായത് പല തരത്തിലുള്ള അർത്ഥം, അതായത് ഒരേ അർത്ഥമല്ല, പല തരത്തിലുള്ള അർത്ഥം എന്നാണ് നാനാർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ ഈ വർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? മഴ എന്നും അർത്ഥം വരുന്നുണ്ട്, അതുപോലെ
Aven etra ahangariana, Sida sundariana, Sida etra sundariana. Ke nama testile munamata question ke vakitil prayogikya. Oru chuttuka, oru chuttuka ennu paranja endanu, naadu chuttuka, athu chertu vakyam undakkanam. Ve endayirikkum, sanyasimar sada oru chutti nadannu bhiksha yajichu jeevikkunnavarana. Alle, adutha endanu sootram prayogikkuka. Aushadam kazhikkatha kuttikale mudirnavar chila sootrangal paranju marunnu kazhippikkarundu. Next oohikkuka. Buddhimanmar oohikkunna karyam shariyayirikkum. Okay, appo ithre ningalkku manasilayille. Test book ezhuthendathella ningal test book ilote ezhuthuka. Okay, baaki namukku adutha class kaanam.